പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ഈ ഒരു അനുഗ്രഹ ആശംസയും വരുമ്പോൾ എല്ലാവരും ആമേൻ പറയാൻ ഒരുങ്ങി എന്നെനിക്ക് മനസ്സിലായി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ചെറിയ കുട്ടികളും വലിയ കുട്ടികളും മുതിർന്ന കുട്ടികളും എല്ലാം ശുശ്രൂഷ പ്രത്യേകം വെൽക്കം ചെയ്യാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചുള്ള, പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുള്ള പ്രത്യേക ഒരു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട സേവർക്ക മട്ടാച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മ അനുഗ്രഹവും ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾക്ക് കർത്താവ് പകരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഈ ഒരു ശുശ്രൂഷയെ കർത്താവിൻ്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെങ്കിലും അവിടെ എല്ലാ ആത്മാവ് വരുമ്പോൾ വ്യത്യാസം വരും. പരിശുദ്ധാത്മാവ് വന്നാൽ, റൂഹ വന്നാൽ അവിടെ എല്ലാം വ്യത്യാസങ്ങൾ വരും. നമുക്ക് എല്ലാവർക്കും നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. കുട്ടികൾ കൂടുതൽ പരീക്ഷയുടെ ഒരുക്ക സമയമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും കൃപയൊക്കെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഓർമ്മശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഓരോ അപ്പസ്തോലന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ എത്രയോ പ്രകടമായ വ്യത്യാസങ്ങളാണ് സംഭവിച്ചത്. ഓ ദൈവമേ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞ അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം എത്രയോ പ്രകടമായ അനുഭവങ്ങളാണ് ഇന്ന് ഇത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളും എഴുന്നള്ളി വരണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ തീ പിടിപ്പിക്കണമേ, ഞങ്ങളെ അയക്കണമേ. ആരാധന, ആരാധന. ിയ മുൾപ്പടത്തിൽ തീ പിടിച്ചതുപോലെ തീ അഭിഷേകം, ഓ തീ അഭിഷേകം. വെയിലുടക്കിയ മുൾപ്പടത്തിൽ തീ പിടിച്ചതുപോലെ തീ അഭിഷേകം, ഓ തീ അഭിഷേകം. തീരെ നിന്ന എന്റെ ചക്രൂഹ തരുന്നല്ലോ തീ അഭിഷേകം, ഓ തീ അഭിഷേകം. തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ തീ അഭിഷേകം. എന്നോരാണ് ഒരുമിച്ച് തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം. എന്നോരാണ് ഇടത്തോട്ടും വലത്തോട്ടും സന്തോഷത്തോടെ കാര്യങ്ങൾ അടിക്കാം. 16 സങ്കീർത്തനത്തിൽ വചനം പഠിപ്പിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് എല്ലാം ആനന്ദമുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നിടത്തെല്ലാം വ്യത്യാസങ്ങൾ സംഭവിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ, എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളും തിരി വന്നിടുമ്പോ എന്നോരാനന്ദം. എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ, എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളും തിരി വന്നിടുമ്പോ എന്നോരാനന്ദം. തീ അഭിഷേകം, തീ അഭിഷേകം, തീ അഭിഷേകം. അല്ലേലൂയ, തീ അഭിഷേകം, തീ അഭിഷേകം, തീ അഭിഷേകം, തീ അഭിഷേകം. അല്ലേലൂയ, തീ അഭിഷേകം. കൈകൾ ഉയർത്തി തീ അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം. എന്നോരാനന്ദം. തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം.
ഹല്ലേലൂയ 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 ആരാധന 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 ഹല 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 മനസ്സ് നമ്പരപ്പെട്ടിരിക്കുന്നവരെ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരെ, നിരാശയ്ക്ക് അടിമപ്പെട്ടവരെ, പ്രതിസന്ധികളുടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നോ, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുമേ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുമേ. ആരാധന 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 സ്വയം ആരാധന 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 കർത്താവേ കർത്താവേ പ്രതിസന്ധികളോടെ കടന്നു പോകുന്നവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യത്തിന്റെ കൃപ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇപ്പൊ നൽകുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഓ കർത്താവേ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സങ്കീർത്തനം 18:29 എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവമേ സഹായകൻ പരിശുദ്ധാത്മാവാണല്ലോ, പരിശുദ്ധാത്മാ സഹായത്താൽ പ്രതിസന്ധികൾ അനേകര് അതിജീവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താ സംഭവിച്ചു കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല 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 യേശു ആരാധന 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 ആരാധന. ഓ കർത്താവേ ഹോസിയാലും അതിന് ഓർക്കണം, ദൈവ സഹായത്തോടെ തിരിച്ചു വരിക. ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ, പാപം ഉപേക്ഷിക്കാൻ, പ്രാർത്ഥനയിലേക്കൊക്കെ മടങ്ങി വരാൻ ദൈവത്തിന്റെ സഹായകനെ പരിശുദ്ധാത്മാവ് സഹായിക്കുമല്ലോ. ഓ കർത്താവേ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഇപ്പോൾ സംഭവിക്കട്ടെ. ആരാധന 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 യേശുവേ ആരാധന ആരാധന ആരാധന. ആവശ്യക്കാരുടെ ആവശ്യത്തിന് രൂപാന്തരം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന സ്വയം ആരാധന സ്വയം ആരാധന സ്വയം ആരാധന സ്വയം ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പഠനത്തിലും ജീവിതത്തിലും ഉയരാൻ ആഗ്രഹമുണ്ടോ? ഉറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ അല്ലേ ആഗ്രഹമുണ്ടോ എന്ന് തിരിച്ചു വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കി എത്തിക്കുക എന്നുള്ളത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ബൈബിളിൽ ഒരുപാട് പേരോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇന്ന് വിഷയത്തിൻ്റെ തലക്കെട്ട് കർത്താവ് നൽകിയത്. കർത്താവ് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവരക്കാൻ വട്ടാരച്ചൻ്റെ കൂടെയും അല്ലാതെയും ഇതുവരെയുള്ള ശുശ്രൂഷാ ജീവിതം വെച്ച് ആ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരാളെ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത്. അത് പഠനമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും കൃഷിയാണ് ഏത് മേഖലയിലാണെങ്കിലും ശരി, കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടോ ആ വ്യക്തിയെ കർത്താവ് തന്നെ ആ അനുഗ്രഹം വഴി മുൻപന്തിയിലെത്തിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11:11 അതിൻ്റെ 22 തിരുവചനം, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവഭക്തനായിട്ടുള്ള ഒരാൾക്ക് കർത്താവ് നൽകുന്ന സമ്മാനമെന്ന് പറയുന്നത് കർത്താവ് ഒരനുഗ്രഹം അങ്ങോട്ട് കൊടുക്കും. ആ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ് ക്ഷണനേരം കൊണ്ട് അത് പൂവണിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഞായറാഴ്ച ഈ 8:30 സമയമൊക്കെ ഉണ്ടാക്കി അഭിഷേകാന്തി കാണുന്നത്, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് വിശുദ്ധോർബാനയ്ക്ക് പോകുന്നത്, അതുമല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തി വചനം വായിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്ന ഒരു ദൈവഭക്തനാണ്. ഈ ദൈവഭക്തന് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഒരു സമ്മാനം കൊടുക്കും, അതാണ് ഒരനുഗ്രഹം അങ്ങോട്ട് കൊടുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകതയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷണ നേരം കൊണ്ട് പൂവണി. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഒരു വെന്തിച്ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി അത് നട്ടിപ്പിടിപ്പിച്ചു എന്ന് കരുത, അതങ്ങനെ ക്ഷണ നേരം കൊണ്ട് പൂവണിയല്ല. അത് ചെറിയ തടി, അത് അതിങ്ങനെ വളരണം, ചെറിയ തൈ അത് വളരണം, അതിന് വെള്ളമിട്ട് കൊടുക്കണം, പിന്നെ എന്താ പറയുക, വളം ഇടണം, പല പരിപാടികളുണ്ട്. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫലം കിട്ടുക.
എന്നാൽ ദൈവഭക്തന്റെ കരച്ചിൽ അങ്ങനെയല്ല, അവൻ അനേക ക്ഷണ നേരം കൊണ്ട് ഫലം പുറപ്പെടുവിക്കും. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 13-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 13:9-13. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. ഹല്ലേലൂയ. വിശ്വസ്തരായ പുത്രന്മാരെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ വചനം കേട്ടോണ്ടിരിക്കണം, നിങ്ങളിങ്ങനെ പ്രാർത്ഥന സംബന്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണെന്നറിയാവോ, ഒരിക്കലും പുഷ്പിക്കാത്ത ഒരു സംഗതി അത് പെട്ടെന്ന് അങ്ങോട്ട് മുട്ടിടാൻ വേണ്ടി തുടങ്ങുന്നു. ഹല്ലേലൂയ. ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു, പൊടുന്നനെ മുട്ടിടുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വീണ്ടും വചനം, 33-ാം അധ്യായത്തിൽ 16-17 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 33:16-17. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിലൂടെ കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ആ വ്യക്തി മറ്റെല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് ഏറ്റവും ഫ്രണ്ടിലെത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളിങ്ങനെ മാതാക്കാൻ ചിലപ്പോൾ നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും, എന്നാൽ ഇങ്ങനെ വന്നിരുന്ന വചനം കേൾക്കുന്ന വെറുതെയല്ല. കഴിഞ്ഞൊരു അഭിഷേകന്നയിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, അതായത് ഒരപ്പൻ ആ മക്കൾക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല, പക്ഷെ അവരെന്ത് ചെയ്തു, ഈ അപ്പൻ പറഞ്ഞു കേട്ടു, വചനം കേട്ടു, അവർക്ക് ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാത്തിലും കർത്താവിന്റെ മുൻപന്തിയിൽ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഒരാളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. ജോഷുവയുടെ പുസ്തകത്തിലെ നിയമാവർത്തിന് 28-ൽ അതിന്റെ സൂചനകൾ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം മറ്റെല്ലാ കാര്യത്തെക്കാളും നിന്നെ ഒന്നാം സ്ഥാനത്ത് നമ്പർ 1 ആയിട്ട് എത്തിച്ചോളെ. അത് ശരിയാണ്. ഒരു സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. എന്റെ പേര് അദീന ഫ്രാൻസിസ്. ഞാൻ എറണാകുളം എളംകുളം ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുടുംബസമേതം എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി കാണാറുണ്ടായിരുന്നു. അങ്ങനെ വട്ടായലച്ചൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എക്സാമിന് മുമ്പായിട്ടൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് അച്ഛനൊരു വചനം പറഞ്ഞിരുന്നു, സെഫാനിയ 3:17, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്. ആ വചനം കേട്ടപ്പോൾ എന്നെ വല്ലാതെ സ്പർശിച്ച്. അപ്പോൾ ഈ +1-ൽ ഞാൻ ഒരു ട്യൂഷന് ഒന്നും പോയിട്ടില്ല. അപ്പം എൻ്റെ എല്ലാ ബുക്കിലും അച്ഛൻ പറഞ്ഞ്, മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ എല്ലാ പഠന തടസ്സവും മാറാൻ വേണ്ടി ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനപ്പോൾ എൻ്റെ എല്ലാ ബുക്കിലും ഈ വചനം എഴുതിയിരുന്നു. പിന്നെ എക്സാമിന് മുമ്പും ഒക്കെ എനിക്ക് ഈശോയെന്ന് പറഞ്ഞ് ഞാൻ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ +1-ൽ ഫിസിക്സ് എക്സാം ആക്ച്വലി മിക്കവർക്കും ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും ഈശോയെന്ന് പറഞ്ഞ് ഈ വചനം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഈശോൻ്റെ സാന്നിധ്യം തന്നെ എനിക്ക് അവിടെ അനുഭവിക്കാൻ പറ്റി. എന്നാലും ഗ്രേസ് മാർക്കും എല്ലാം ഉണ്ടാകും, അപ്പോൾ സേഫ് ആയിരിക്കും ഞാനെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴാണ് 90% അഭാവം ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അഭിഷേകാഗ്നി കാണുമ്പോൾ മുട്ടുകുത്തി നിന്ന് ആണ് എല്ലാ ആഴ്ച അഭിഷേകാഗ്നി കാണുന്നത്. അപ്പോൾ അന്നത്തെ ഞായറാഴ്ച വട്ടായലച്ചൻ അഡോറേഷൻ്റെ സമയത്ത് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, ഈശോയെ ഇനി എനിക്ക് ഗ്രേസ് മാർക്കൊന്നും ഗവൺമെൻറ്റിൻ്റെ വക കിട്ടൂല, ഇനി ഈശോ മാത്രമേ ഉള്ളൂ എനിക്ക് മാർക്ക് തരാനുള്ളത്. അപ്പോൾ ഞാൻ ഈശോയോട്, ഞാൻ എനിക്ക് എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈശോയെ എനിക്ക് നല്ലൊരു മാർക്ക് തന്നെയെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഈ കഴിഞ്ഞ 25-ാം തീയതി റിസൾട്ട് വന്ന്. അപ്പോൾ റിസൾട്ട് വന്നതിന് മുമ്പും ഞാൻ ആ വചനം മുറുക്കെ കൈപിടിച്ചിരുന്നു, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പും അഭിഷേകാഗ്നിയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതാൻ പോയിരുന്നത്. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് +A മാത്രമല്ല, 1200-ൽ 1200 മാർക്കും എനിക്ക് ലഭിച്ചു. അത് തന്നെ 1200-ൽ 1200 മാർക്കും കൊടുത്തു. അത് എറണാകുളത്ത് സയൻസിൽ ആകെ 4 വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത്. അതും ഒരു ട്യൂഷനും പോവാതെ, ഒരു ഗ്രേസ് മാർക്ക് ഇല്ലാതെ എന്റെ ഈശോ എനിക്ക് 1200-ൽ 1200 മാർക്ക് നൽകി. ബയോളജി സയൻസ്. ഈ കുട്ടി എന്ത് ചെയ്തു, സെഫാനിയ 3:17, ഇത് നിങ്ങളത് കാണാതെ പഠിച്ചോ. നിങ്ങളോട് കർത്താവാണ് സംസാരിക്കുന്നത്,
കാണാതെ പഠിച്ചു, എല്ലാ സ്ഥലത്തും എഴുതി വെച്ചോ, നിങ്ങൾ ഒരു കാര്യത്തിന് പുറപ്പെടണം, ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറപ്പെടണം, വീട്ടിലത് എഴുതി വെക്കുക, ഭിത്തിയിലൊക്കെ എഴുതി വെക്കുക. സെഫാനിയ 3:17 എന്താ വചനം? നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്. ഇത് പ്ലസ് ടുവിന്റെ ലാസ്റ്റ് റിസൾട്ട് ആണ് ഇത്. 1200 മാർക്ക് ഇത്. ഞാൻ ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാർക്ക് കിട്ടോ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. 1200 മാർക്കും. എന്നത് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഹാപ്പി അല്ലേ? ശരിക്കും കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ കാര്യം ഇങ്ങനെയാണ്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് അവരുടെ നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. 92 12 എന്താണ്? ഒരുപാട് പേരുടെ വിചാരം എന്താണെന്നറിയാവോ? കർത്താവിനോട് അടുത്ത കഷ്ടതയാണ്, കഷ്ടതയാണെന്നാണ്. എന്നാൽ ഇങ്ങനൊരു വചനം ഉണ്ടെന്ന് പലരും അറിയണില്ല. എന്താ അത്? 92:12 നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാര് പോലെ വളരും. 1200 മാർക്ക് വാങ്ങി ടോപ്പ് സ്റ്റുഡൻറ്, ടോപ്പ് അല്ലേ? ടോപ്പറായിട്ട് കർത്താവ് സ്കൂളിൽ മാത്രമല്ല, ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ ടോപ്പറാക്കി കർത്താവ് മാറ്റി. സ്റ്റുഡൻസ്, ചിൽഡ്രൻ, നിങ്ങളെ ഇന്ന് കർത്താവ് കൊടുത്തത് നിങ്ങളിത് കേട്ട് നിങ്ങൾ വചനം പറഞ്ഞ് നിങ്ങൾ ശക്തിയിലത് ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. നിന്നെ കർത്താവ് തലയാക്കി മുൻപന്തിയിലെത്തിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്ക സഹോദരങ്ങളെ, അടയാളത്തിലൂടെ ഇപ്പോൾ വചനം ഇതാ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് നിയമാവർത്തനം 28:6, സകല പ്രവർത്തനം നീ അനുഗ്രഹീതനായിരിക്കും. നീ ഏറ്റവും ഉന്നതത്തിൽ എത്തിച്ചേരും, ഏറ്റവും ടോപ്പ് ലെവലിൽ, അച്ഛൻ പറഞ്ഞതുപോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നാമത്തെ സങ്കീർത്തനത്തിലെ 2-3 തിരുവചനങ്ങൾ, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ, അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പഠിക്കുന്നതിന് മുൻപ് ഒരു കുറച്ച് സമയം വചനം ഇരുന്ന് വായിക്കണം, വചനം ഇരുന്ന് വായിക്കണം. ഒരു 5 എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഭജനം വായിക്കണം. എന്നിട്ട് പഠിച്ച് മടുത്ത് കഴിയുമ്പോൾ ഒരു 3 വായിക്കുക. പഠനം അവസാനിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് 2 വായിക്കുക. പഠനം അവസാനിപ്പിക്കുന്ന 3 വായിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു 10 എങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ വചനം വായിക്കണം. പിന്നെ ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാച്ചൻ പറഞ്ഞതുപോലെ ചില സ്പെഷ്യൽ വചനങ്ങളുണ്ട്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് കൂടാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു കുറച്ച് സമയം വചനം വായിക്കാനും അത് പാലിക്കാനും നോക്കിയോ, നിങ്ങൾ അടിക്കടി അനുഗ്രഹം പ്രാപിച്ച് കയറി വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ഈ പരീക്ഷാ കാലഘട്ടങ്ങളിൽ നിനക്ക് അനുഗ്രഹം വരുന്ന മറ്റൊരു വഴിയുണ്ട്. ഒന്ന്, നിനക്ക് ദൈവത്തിൻ്റെ വചനം വഴി ദൈവാനുഗ്രഹം ജീവിതത്തിലേക്ക് വരികയാണ്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് വരികയാണ്. അത് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പരിശ്രമിക്കണം, അതെല്ലാം ചെയ്യണം. രണ്ടാമത്, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നീ വാങ്ങിക്കാൻ തുടങ്ങിയാൽ, അവരുടെ പ്രാർത്ഥന മേടിക്കാൻ തുടങ്ങിയാൽ, അതുവഴി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് വചനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 6:1 1-3 വരെയുള്ള തിരുവചനങ്ങൾ, കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളെ, യുവജനങ്ങൾ കേൾക്കണം. മാതാക്കന്മാരെ നേരെ ഒരുപാട് തട്ടിക്കേറി അവരെ വിഷമിപ്പിച്ച് അവരെ പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാതെ ഒരു തോന്നിയാസം പോലെ നടന്നിട്ട് നീ അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വാഗ്ദാനത്തോടെ ആദ്യത്തെ കൽപ്പനയാണ്, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകങ്ങൾ നോക്കിയാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് തുടങ്ങി, പിന്നെ മോശ, അങ്ങനെ ഓരോ നേതൃത്വങ്ങളും അല്ലെങ്കിൽ അവരുടെ തലമുറ ഉള്ളവരെല്ലാം അടുത്ത തലമുറയ്ക്ക് ബ്ലെസ്സിങ് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഇത് ബൈബിൾ അധിഷ്ഠിതമാണ്. അപ്പോൾ കുടുംബപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സ്തുതിയൊക്കെ ചെല്ലുന്ന ആ സമയത്ത് മാതാക്കന്മാർ നമ്മൾ മുട്ടുകുത്തിയൊരു പ്രാർത്ഥന മേടിക്കണം. സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, കോളേജിലൊക്കെ പിന്നെ എക്സാമിനൊക്കെ പോകുന്നതിന് മുൻപ് നാണവും അടിയോ വിചാരിക്കരുത്. ചിലപ്പോൾ മാതാക്കന്മാർ കുറച്ച് കുറവുള്ളവരായിരിക്കാം, കുറച്ച് പോരായ്മകളുള്ളവരായിരിക്കാം, കുറച്ച് ബലഹീനത ഉള്ളവരായിരിക്കാം. പക്ഷെ അവരിൽ നിന്നാണല്ലോ കർത്താവ് നിനക്ക് ജന്മം നൽകിയത്.
അതുകൊണ്ട് അവരിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹം മേടിക്കണം. കൊലോസസ് ലേഖനം 3:20, കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, ഇത് കർത്താവിന് പ്രീതികരം അത്രേ. പ്രൈസ് പ്രൈസ്. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി മാതാപിതാക്കന്മാരെ കൃത്യം കർത്താവിന്റെ പറയുന്ന എല്ലാം അനുസരിച്ചത് പോകുന്ന കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തന്നെ കർത്താവ് ഒരു അനുഗ്രഹം എക്സ്ട്രാ കൊടുക്കും. അങ്ങനെയുണ്ട് സഹോദരങ്ങളെ, ഞാൻ ഓർക്കണം, എനിക്ക് ഒരുപാട് കുടുംബങ്ങൾ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഞാൻ ഓർക്കാണ്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ കുടുംബം നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന പരീക്ഷ കഴിയുന്ന അത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കും. വേറൊരു കുടുംബത്തെ എനിക്കറിയാം, അതായത് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ കുടുംബത്തിൽ തിരി കത്തിച്ച് വെച്ച രൂപത്തിന് ഫുൾ ടൈം ഇരുന്ന പ്രാർത്ഥന. ഇതിനകത്ത് കാര്യമുണ്ട്, കാരണം മാതാപിതാക്കന്മാരോട് ദൈവത്തിന് ബ്ലെസ്സിങ് വരും. നിങ്ങൾ സാക്ഷ്യം കേട്ടെ. എന്റെ പേര് അജീഷ, ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് താവളത്തു നിന്നാണ് വരുന്നത്. എന്റെ അമ്മയ്ക്ക് ഈ അടുത്തായിട്ട് വളരെയധികം കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ വേറെ വഴിയുണ്ടായിരുന്നില്ല, എനിക്കൊരു ജോലി കിട്ടുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ അത്യാവശ്യം. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഗവൺമെന്റ് ജോലിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഞാൻ അപേക്ഷിച്ചിരുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിയിലോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ടെസ്റ്റിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഓടാൻ പോലും എനിക്ക് നേരവണ്ണം അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ 3 വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്നിട്ട് ധ്യാനം കൂടുകയും കുരിശിൻ്റെ വഴിക്കൊക്കെ നടന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കുരിശിൻ്റെ വഴിയുടെ സ്ഥലമുണ്ട്, അവിടെ നടന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു എൻ്റെ മകൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, കാരണം പാലക്കാട് ജില്ലയിൽ ഫീമെയിൽ കാൻഡിഡേറ്റിൽ ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു. നിനക്ക് നോക്കിയ ദൈവം അനുഗ്രഹിച്ചത് കണ്ടോ. അപ്പം എന്തായാലും ശരി, കുട്ടി ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അമ്മ വന്ന് കരഞ്ഞങ്ങളെ പ്രാർത്ഥിച്ചു. ഈ തവളടവുകാരന് റിസൾട്ട് റാങ്ക് വന്നപ്പോൾ എന്താ അല്ല, റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 1st പാലക്കാട് ജില്ലയിൽ. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്തു. ആ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന ഞാൻ രാവിലെ പറഞ്ഞില്ലേ, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ പീഡാസഹനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കൃപ വർഷിക്കും. ഹല്ലേലൂയ. കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥന. അപ്പോൾ യേശു കുരിശിൻ്റെ വഴിയുള്ള പ്രാർത്ഥന എന്താ, യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ഓർത്തുള്ള പ്രാർത്ഥനയാണത്. ആദങ്ങളുടെ അമ്മ 3 തവണ ചൊല്ലി അല്ലേ, ദൈവങ്ങളെ. പിന്നെ അമ്മ 3 മണിക്ക് പുലർച്ചയ്ക്കിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശുവിൻ്റെ അടുത്ത്. കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കരഞ്ഞ് കരണക്കൊന്തയിൽ ഇങ്ങനെ പറയും, എൻ്റെ മകൾക്ക് ജോലി വേണം, വേറൊരു വഴിയില്ല കുടുംബത്തിന് അല്ലേ, വേറെ നീ ജോലിക്ക് പോകാതെ വേറെ വഴി, വേറെ വഴിയില്ല, കാരണം പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കാം എന്ന് വരെ തോന്നിയിരുന്നു. അങ്ങനത്തെ കഠിനമായ പ്രതിസന്ധിയിലാണ് അമ്മ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് പറയും, എൻ്റെ മകൾക്ക് ജോലി കൊടുത്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയും. ദൈവ പ്രാർത്ഥന കേട്ട് ഈ കുട്ടിക്ക് അങ്ങനത്തെ ഈ ടെസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ മാർക്ക് കൊടുത്ത് ദൈവം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സഹോദരൻ നോക്ക, ഇതും വചനം ഇതാ ഇതാ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കും, അത് 1st. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്ന ചാലുകൾ വഴികൾ നമ്മൾ അടച്ചു വെക്കരുത്. കിണറ്റിൽ വെള്ളത്തിന്റെ ഉറവയുണ്ടെങ്കിൽ അവിടെ കല്ല് കുത്തിക്കരുത്, അടച്ചു വെച്ച പിന്നെ കിണറ്റിൽ വെള്ളം നിറയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം വരുന്ന ഒരു വഴിയാണ് മാതാപിതാക്കന്മാരുടെ ബന്ധം, അവരുടെ അനുഗ്രഹം, അവരുടെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞ പരീക്ഷിച്ച് പോകുന്നതിന് മുമ്പൊക്കെ ഒരു തലേക്ക് വെച്ചൊരു പ്രാർത്ഥനയൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു കാര്യത്തിന് പോകും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് മാതാക്കന്മാരുടെ ബ്ലെസ്സിങ് സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, വേഗം പോയി ബ്ലെസ്സിങ് മേടിക്കാം, പിന്നെ ഈ പരീക്ഷ കഴിയുമ്പോൾ പിന്നെ പഴയതുപോലെ, അങ്ങനെ നടക്കില്ല. ദൈവത്തിന് നമ്മളെ അറിയാം. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അപ്പൻ്റെ അമ്മയുടെ ഒരു ബ്ലെസ്സിങ് മേടിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടി തൽക്കാലം ഭയങ്കര സ്നേഹം കൂടിയിട്ട് അത് നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയാ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. 3rd, നിനക്ക് പഠനത്തിൽ വിജയത്തിൽ എല്ലാത്തിനും അനുഗ്രഹമാൻ മറ്റൊരു അനുഗ്രഹം നീ മേടിക്കണം, അതാണ് വൈദികരുടെ ബ്ലെസ്സിങ്, വൈദികരുടെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രമാണശകന്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായത്തിൽ 20-21 തിരുവചനങ്ങൾ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ, ശിമയോൻ എന്ന പ്രധാന പുരോഹിതൻ, ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. അതായത് പ്രധാന പുരോഗതി ശമയോൻ ഇറങ്ങി വന്ന് ഇങ്ങനെ ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിയപ്പോൾ ജനം കുമ്പിട്ട്. അതാരുടെ ആശീർവാദം? ശമയോൻ്റെ ആശീർവാദമല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അവന് ശിരസ് കുമ്പിടുകയാണ്. ലേബർ അവസ്ഥ 9:23,
മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു, പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അത് അതിന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞാൽ സമയമില്ല, പക്ഷെ നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഇതേ ആൾത്താരയിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്നു, അച്ഛന്മാരെ കണ്ടു, ബ്ലെസ്സിംഗ് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഇടവകളിൽ പോയി, ഇടവകപ്പള്ളിയിൽ പോയി പുസ്തകം വെഞ്ചിരിപ്പിച്ചു. പരീക്ഷയാണ്, അച്ഛൻ്റെ നിന്ന് ഒരു ആശീർവാദം മേടിച്ചിട്ട് പോന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോയി ഒരു ആശീർവാദം മേടിച്ചു. എൻ്റെ സഹോദരൻ, എത്ര സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഒ ഇ ടി പാസ് ആകണം, ഓരോരോ മേഖലകൾ, ജോലി, പല മേഖലകൾ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദിനവൃത്താന്തം രണ്ടാമത്തെ പുസ്തകത്തിൽ 30:27, പുരോഹിതന്മാരും ലേവരും ജനത്തെ ആശീർവദിച്ചു, അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസനിൽ എത്തി. ആ അമ്മ കൽപ്പാതൽ കുരിശിനെ വേണ്ടി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വരം ദൈവസനിൽ എത്തി എന്ന് പറഞ്ഞ പോലെ, ഒരച്ഛൻ നിനക്ക് വേണ്ടി ആശീർവദിക്കുമ്പോൾ, വെഞ്ചരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വരം ദൈവത്തിന്റെ സനിൽ എത്തുകയാണത്. അത് നിനക്കൊരു അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം എല്ലാ കാര്യത്തിലും വിജയിക്കാൻ. ഒന്ന്, വചനം വഴിയുള്ള അനുഗ്രഹം ഈ കാലഘട്ടത്തെ സ്വായത്തമാക്കണം. രണ്ട്, മാതാപിതാക്കന്മാർ വഴി ബ്ലെസ്സിങ് സ്വീകരിക്കണം. മൂന്നാമത്തേത്, വൈദികർ വഴി ബ്ലെസ്സിങ് സ്വീകരിക്കണം. അത് ഞാൻ പഠനത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പരീക്ഷാ കാലഘട്ടമായിട്ട് പറഞ്ഞതെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഈ മൂന്ന് വഴികൾ അത്യന്താപേക്ഷിതമാണ്. ആരാധനയിൽ, വിശുദ്ധ കുർബാന ആരാധനയിൽ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം അവരുടെ പഠനത്തിന് മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശയ്യ പ്രവചനം 54:13. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഈ സമയത്ത് എല്ലാ ഏതെങ്കിലും മേഖലയിലെ പഠനത്തിൽ വ്യാപരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, യുവതിയോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പഠന സംബന്ധമായ ഏതെങ്കിലും ഒരു തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച് പെട്ടെന്നെല്ലാം മറന്നു പോയിട്ട് ഏകാഗ്രത കിട്ടുന്നില്ല, അതുപോലെ പരീക്ഷാ സമയത്തെ കൊണ്ട് പല ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, അങ്ങനത്തെ എല്ലാ കെട്ടുപാടുകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്നടങ്ങ് സ്തുതിക്കുക, ഹൃദയം തുറന്ന് ആരാധിക്കുക. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഒരു മനസ്സോടെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ രണ്ടുപേർ യോജിക്കുന്ന ഏത് കാര്യം നിറവേറ്റും തരുമെന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഔരോഗ്യ അധികാരത്തെ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഇവരെ ശല്യം ചെയ്യുന്ന പഠന മേഖല ശല്യം ചെയ്യുന്ന ഭയം, പലതരത്തിലും നിരാശ, ആകുലത, ടെൻഷൻ, ആദി പഴയ സമയത്ത് ടെൻഷൻ പോലെ പലരും മറന്നു പോകുന്ന അവസ്ഥ, ഏകാഗ്രത ഇല്ലാത്ത അവസ്ഥ, ഓ കർത്താവേ, പഴയ സമയത്തുള്ള രോഗഭീതകൾ യേശു നാമത്തിൽ ഇവരിൽ നിന്ന് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാന്തി നിപതിക്കപ്പെടുന്നു. ഓ കർത്താവായ ദൈവമേ, കുഞ്ഞുങ്ങളെ പ്രത്യേകം ബ്ലെസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവം, അവിടുത്തെ വലിയ കൃപ ഇപ്പോൾ വർഷിക്കണമേ. ഇപ്പോൾ കുട്ടികൾ ശിരസിലേക്ക് കാര്യങ്ങൾ വെക്കുകയാണ്, നിങ്ങളുടെ ശിരസിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. മാതാപിതാക്കന്മാർ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ ശിരസിൽ ഇപ്പോൾ കരങ്ങൾ വെക്കുക. ഒരുപക്ഷെ കുട്ടികൾ വേറൊരു സ്ഥലത്തായിരിക്കും, മക്കൾ മറ്റൊരു സ്ഥലത്തായിരിക്കും, നിങ്ങളിപ്പോൾ അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ പ്രാർത്ഥന സമയത്ത്, ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും വചനത്തിൻ്റെ ബ്ലെസ്സിങ്ങും എല്ലാം ഒരുപോലെ നിറയുന്ന സമയമാണ്. ഓ ജ്ഞാനത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ഇപ്പോൾ ഓരോരുത്തരെയും വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധി നിവേദം ഭക്തി നമ്മിൽ പഴപോ സ്വരിങ്ങിടട്ടെ, സംഭവിക്കട്ടെ. ജ്ഞാനം ബുദ്ധി നിവേദം ഭക്തി നമ്മിൽ പഴപോ സ്വരിങ്ങിടട്ടെ. Thank you.